ശിരൂരിൽ നിന്ന് പ്രതീക്ഷയുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൺതിട്ടയിൽ ലോറിയുണ്ട് എന്ന നിഗമനത്തിൽ ഡ്രെഡ്ജർ കമ്പനി പരിശോധന ഊർജിതമാക്കുന്നു. നിലവിൽ ഒരു വാഹനത്തിന്റെ റേഡിയേറ്റർ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ബിജു പങ്കജാണ് വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ബിജു, ഒരു വാഹനത്തിന്റെ റേഡിയേറ്റർ കണ്ടെത്തി അല്പസമയം മുൻപ് ഡ്രെഡ്ജർ കമ്പനിയുടെ പരിശോധനയിൽ, അത് അർജുന്റെ ലോറിയുടേതാണോ? ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ റേഡിയേറ്റർ കണ്ടെത്തി ആ പ്രദേശത്ത് തന്നെ ഇപ്പൊ തെരച്ചിൽ നടത്തുകയാണ്. അതിന്റെ അടിയിൽ ഒരു എഞ്ചിൻ ഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഈ ഗോവയിൽ നിന്നെത്തിയ ഈ ഡ്രെഡ്ജർ കമ്പനി അവരെ ഗുജറാത്തിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ കൊണ്ടിരുന്നു. അവര് മുങ്ങിയപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. അതിനുശേഷം അത് ആ ജെ സി ബി ഉപയോഗിച്ച് അത് പൊക്കാനായിട്ടൊരു നീക്കം നടത്തി. ഈ മുങ്ങൽ വിദഗ്ധൻ താഴേക്ക് എത്തിയിട്ട് ഈ ജെ സി ബിയുടെ ഭാഗത്ത് കൊളുത്തിയിട്ട് അത് എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേനത് പൊട്ടിപ്പോയി. അവിടെ ഇപ്പൊ എഞ്ചിൻ ഓയിൽ ഇങ്ങനെ പരന്ന് ഈ പുഴയിലൂടെ ഒഴുകുന്ന കാണാം. അത് ഈ അടിയിലുള്ള എഞ്ചിനിൽ നിന്നാണ് വന്നതെന്നാണ് ഈ ഡൈവേഴ്സ് ഡൈവിംഗ് കമ്പനി അവരുടെ പ്രതിനിധികൾ ഇപ്പൊ ഞങ്ങൾക്കൊപ്പമുണ്ട്. അവര് പറയുന്നത് ആ അടിയിലുള്ള എഞ്ചിന്റെ ഭാഗത്ത് നിന്നാണ് അത് പൊട്ടിപ്പ് ഒഴുകുന്നതാണെന്നാണ് പറയുന്നത്. എന്തായാലും ജെ സി ബി ഉപയോഗിച്ച് ഇത് പൊക്കാനായിട്ടൊരു നീക്കം നടത്തുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന ജെ സി ബിയുടെ അടിയിലുള്ള കൊമളുകള്, അതിന്റെ അടിയിൽ ഇപ്പൊ ഈ ഗുജറാത്തിൽ നിന്ന് വന്ന മുങ്ങൽ വിദഗ്ധനുണ്ട്. അയാള് അത് വിശദമായി പരിശോധന നടത്തിയിട്ട് ഈ ജെ സി ബിയുടെ ആ അറ്റം ഉപയോഗിച്ചിട്ട് എടുക്കാനുള്ള ഒരു നീക്കം നടത്തി. പക്ഷെ അത് പൊക്കാനായിട്ട് നീക്കം നടത്തിയപ്പോഴത്തേനത് പൊട്ടി താഴേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും അത് പൊക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇങ്ങനെ പൊട്ടിയപ്പോഴാണ്, അത് പൊട്ടിപ്പോയപ്പോഴാണ് ഈ എഞ്ചിൻ ഓയിൽ ഈ പുഴയിൽ ഇങ്ങനെ പരന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നേരത്തെ ഈ റേഡിയേറ്റർ ഭാഗം കണ്ടെത്തിയതിന്റെ ബാക്കിയുള്ള എഞ്ചിനാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും ഇപ്പൊ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ മുങ്ങ വിദഗ്ധൻ അടിയിലുണ്ട്. അത് ജെ സി ബിയിൽ കണക്ട് ചെയ്തുകൊണ്ട് പൊക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. എന്തായാലും അതൊരു എഞ്ചിൻ പാർട്ടാണ് എന്ന കാര്യം ഈ മുങ്ങൽ വിദഗ്ധരുടെ കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും അത് ആ ശ്രമം ഇപ്പൊ നടക്കുന്ന ദൃശ്യങ്ങളാണ് ആര്യ പ്രേക്ഷകർ ഇപ്പൊ കാണുന്നത്. അത് രാവിലെ 8 മണി മുതലാണ് അവർ ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയത്. നേരത്തെ നാവികസേന രേഖപ്പെടുത്തിയ പ്രദേശത്ത് രാവിലെ പരിശോധന നടത്തിയെങ്കിലും അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നേല വേലിയിറക്ക സമയമായിരുന്നു. വേലിയേറ്റ സമയത്ത് മാത്രമായിരുന്നു കൂടുതൽ വിസിബിലിറ്റി. എന്നാൽ പ്രാഥമികമായ പരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തിയത്. അങ്ങനെയാണ് ഒരു റേഡിയേറ്റർ ഭാഗം കണ്ടെത്തിയത്. പക്ഷെ അതിന്റെ അടിയിൽ ഒരു വലിയ എഞ്ചിൻ ഭാഗം ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജെ സി ബി ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അതിനടിയിൽ ആ മുങ്ങൽ വിദഗ്ധനുണ്ട്. അയാൾ അതിലേക്ക് കണക്ട് ചെയ്ത് അത് ആ ജെ സി ബിയിൽ തന്നെ അതിന്റെ അറ്റത്ത് തന്നെ ഇങ്ങനെ കോരി പൊക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. പക്ഷെ ഭാരം കൂടിയതുകൊണ്ടാകാം ഒരുപക്ഷെ അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് വീണ്ടും അത് കണക്ട് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുകയാണ്. ഇതിനിടയിലാണ് എഞ്ചിൻ ഓയിൽ ഈ പുഴയിലേക്ക് ഇങ്ങനെ പരക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിൻ ഭാഗമാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. ആര്യ ശരി, സാരംഗ സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ നിൽക്കുന്ന ഭാഗത്താണ് ഈശ്വർ മാൽപ്പയും സംഘവും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ പറയൂ, അവിടെ നിന്ന് എന്തെങ്കിലും വാഹനത്തിന്റെ ഭാഗങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ആര്യ, ഇപ്പോൾ പ്രധാനമായും ഇന്നലെ തെരച്ചിൽ നടത്തി വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ പ്രദേശത്ത് തന്നെയാണ് ഈശ്വർ മാൽപ്പെ ഇന്നും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം തീരത്തു നിന്ന് ഒരു 20 മീറ്ററോളം മാറി ഉള്ള ഭാഗത്താണ് ഇപ്പോൾ അദ്ദേഹം ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വാഹനമുടമയായിട്ടുള്ള മനാഫ് അടക്കം അവിടെ അവരോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അല്പം മുൻപ് അവിടെ ഒരു പക്ഷേ ചായക്കടയിൽ ഉപയോഗിച്ചതായിരിക്കണം കുറച്ച് പാത്രങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാഹന ഭാഗം തകർന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഇരുചക്ര വാഹനത്തിന്റെ ഭാഗങ്ങൾ താഴെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ അത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് ലോക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമമായിരിക്കും നടത്തുന്നത്. കാരണം ഈശ്വർ മാൽപ്പെ സംഘത്തിലെ കൂടുതൽ പേര് അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർ ഇതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു വസ്തു, ഭാരമുള്ള വസ്തു, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ആ തകർന്ന നിലയിൽ കാണപ്പെട്ട ആ ഇരുചക്ര വാഹനമാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നോക്കുന്നുണ്ട്. കാരണം അടിത്തട്ടിലേക്ക് പോയി ഈശ്വർ മാൽപ്പെ എന്തോ ഭാരമുള്ള ഒരു വസ്തുവിൽ ആ കുരുക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് ഇത്. ഒരു പക്ഷേ ആ ഇരുചക്ര വാഹനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാഹനത്തിൻ്റെ ഭാഗങ്ങളായിരിക്കാം. ഡ്രെഡ്ജർ നിൽക്കുന്ന പ്രദേശം നേവി മാർക്ക് ചെയ്ത പ്രദേശമാണ്. അവിടെ തിരച്ചിൽ നടത്തണമെന്നായിരുന്നു എല്ലാ സമയത്തും കുടുംബത്തിൻ്റെ ആവശ്യം. അപ്പോൾ അവിടെ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നു. ഈശ്വർ മാൽപ്പെ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായി മറ്റൊരു മേഖലയിൽ ഇന്നലെ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി ആ ഒരു മേഖലയിൽ തന്നെ കാര്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നു. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ തിരച്ചിൽ മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്ന വലിയൊരു തടിക്കഷ്ണം ഏകദേശം ഒരു
അതെ അതെ, വലിയൊരു തടിക്കഷ്ണമാണ്. ഒരു പക്ഷേ അത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണം ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു 50 അല്ലെങ്കിൽ 100 കിലോ ഭാരമുള്ള, നമ്മൾ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു, ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ ഈശ്വർ മാൽപ്പേക്ക് തടിക്കഷ്ണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലുള്ള തടിക്കഷ്ണം ആവാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. കാരണം അത് അക്വേഷ്യ മരത്തിൻ്റെതാണ്. കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ഫർണിച്ചർ ജോലികൾക്കൊക്കെ തന്നെ, ഫർണിച്ചർ നിർമ്മാണത്തിനൊക്കെയായി ഉണ്ടാവുന്ന ഉപയോഗിക്കുന്ന തരത്തിലുള്ള തടി, അത് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പം മനാഫ്, വാഹനമുടമയായ മനാഫ് അത് തൻ്റെ വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വളരെ നിർണായകമായ നിമിഷമാണ് ഇത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ ഒരു തടിക്കഷ്ണം, ഒരു മരക്കഷ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയെ നടത്തിയ തെരച്ചിലാണ് ഈ ഒരു മരക്കഷ്ണം ലഭിച്ചിരിക്കുന്നത്. മനാഫിനെ നമുക്ക്, ലോറി ഉടമയായ മനാഫിനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മനാഫ് തല കുലുക്കി അംഗീകരിക്കുന്നുണ്ട്, ഇത് തൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണങ്ങളാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്.